രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ നമുക്ക് പരിചയപ്പെടാം. ഇന്ന് മഹാത്മാഗാന്ധിയുടെയും കേളപ്പജിയുടെയും അനുയായിയായിരുന്ന തായാട്ട് ബാലനാണ് ഈ കഥാപാത്രം. വിദ്യാർത്ഥിയായിരിക്കെ ക്വിറ്റ് ഇന്ത്യ സമരത്തിലും പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിലും പങ്കെടുത്ത തായാട്ട് ബാലനെ വ്യത്യസ്തമാക്കുന്നത് ഇതൊന്നുമല്ല. ജീവിതത്തിൽ ഇന്നോളം ഇദ്ദേഹം സ്വാതന്ത്ര്യ സമര പെൻഷൻ വാങ്ങിയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വാതന്ത്ര്യ സമരം. തെങ്ങിലിരുന്ന് കണ്ട ചെത്തുകാരൻ വരെ, അങ്ങനെയുള്ള ആളുകൾ വരെ സ്വാതന്ത്ര്യ സമര പെൻഷൻ അപേക്ഷിച്ചിട്ടുള്ള ഈ നാട്ടിൽ ഇങ്ങനെ ഒരു പെൻഷനും വാങ്ങാതെ കടന്നുപോയി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേക്ക് വയസ്സ് 94 കഴിഞ്ഞു തായാട്ട് ബാലന്. രാജ്യത്തിന്റെ അഖണ്ഡതയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ പ്രായം 18 എത്തും. ചെറിയതാകുമ്പോൾ ഗാന്ധിജിനെ കുറിച്ചൊക്കെ അച്ഛൻ പറഞ്ഞു. ഇതാരാച്ചാന്ന് ചോദിച്ചപ്പോൾ, അന്ന് സത്യാഗ്രഹവും നിയമലംഘനമൊന്നും എൻ്റെ തലയിൽ, ഞങ്ങളെ തലയിൽ കുട്ടിയല്ലേ, അത് പറഞ്ഞ് അതാണ് ഈശ്വരൻ അച്ഛൻ പറഞ്ഞു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് പൊതുരംഗത്ത് സജീവമാകുന്നത്. ഫീസ് വർധനയ്ക്കെതിരെ സമരം നടത്തുന്ന വിദ്യാർത്ഥികളെ സ്കൂളിൽ പോകേണ്ടത് സമരത്തിനല്ല പഠിക്കാനാണ് എന്ന് പറഞ്ഞ് പ്രക്ഷോഭത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതിന് കേളപ്പജിയെ ചോദ്യം ചെയ്ത ഒരു സ്കൂൾ കാല ചരിത്രം കൂടിയുണ്ട് കോഴിക്കോട്ടുകാരുടെ ഈ ബാലേട്ടന്. ചോദ്യമുന്നയിച്ച അന്നത്തെ ആ വിദ്യാർത്ഥി പിന്നീട് കേരള ഗാന്ധിയുടെ അടുത്ത അനുയായിയും ആരാധകനുമായി മാറി. ക്വിറ്റ് ഇന്ത്യ സമരത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും പങ്കെടുത്ത തായാട്ട് ബാലൻ ജീവിതത്തിൽ ഇന്നുവരെ സ്വാതന്ത്ര്യ സമര പെൻഷൻ വാങ്ങിയിട്ടില്ല. ഒരു മീറ്റിങ്ങിന് പോയി ഒരു അടി കൊണ്ടു, ആ അടി കൊണ്ട് എൻ്റെ ഒരു റെക്കോർഡ് ഉണ്ടാക്കിയിട്ട് എൻ്റെ നാണവും മാനവും മനസാക്ഷി ഇതില്ലേ. രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നെങ്കിലും പിന്നീട് ഗാന്ധിയൻ ദർശനങ്ങളുടെ പ്രചാരണത്തിലും സാമൂഹിക സാംസ്കാരിക മേഖലയിലുമാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത്. നിരവധി സംഘടനകളുടെയും അവകാശ സംരക്ഷണ പോരാട്ടങ്ങളുടെയും ഭാഗമായി ഇന്നും സജീവമാണ് ഈ 94-കാരൻ. 24 കോഴിക്കോട്.